അനധികൃതമായി പ്രവർത്തിക്കുന്ന ചെങ്കൽ ക്വാറികൾ പ്രദേശവാസികൾക്ക് ഭീതി സൃഷ്ടിക്കുന്നു. പാണപുഴ വെള്ളോറ വില്ലേജ് പരിധിയിൽ ഉൾപ്പെട്ട ആലക്കാട് ഊരടി പാലുവള്ളി എന്നിവിടങ്ങളിലാണ് ക്വാറികൾ പ്രവർത്തിക്കുന്നത്. ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ പാണപ്പുഴ എരമംകുറ്റൂർ പഞ്ചായത്തിലെ വെള്ളോറ വില്ലേജുകളിൽ ഉൾപ്പെട്ട ആലക്കാട് ഊരടി പാലുവള്ളി എന്നിവിടങ്ങളിലാണ് പ്രദേശവാസികൾക്ക് ഭീതി സൃഷ്ടിച്ച് ചെങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് റവന്യൂ ജിയോളജി വകുപ്പുകളുടെ ഒരു അനുമതിയും ഇല്ലാതെയാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്നാണ് പ്രധാന ആരോപണം. ഇക്കാര്യത്തിൽ പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ ജംഷീർ ആലക്കാട് പറയുന്നു. ഈ റവന്യൂ ഭൂമിയും അതുപോലെ തന്നെ പ്രൈവറ്റ് ഭൂമി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ ആലക്കാട് ഊരടി പാലുവള്ളി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അനധികൃതമായ യാതൊരു ലൈസൻസും ഇല്ലാതെ വ്യാപകമായ ചെങ്കൽ ഖനനം ചെങ്കൽ കൊള്ളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരമായൊരവസ്ഥയാണ്. നിലവിൽ ജനപ്രതിനിധി എന്ന രീതിയിൽ വളരെ നേരത്തെ തന്നെ ഭരണസമിതി സ്റ്റോപ്പ് മെമ്മോ കൊടുപ്പിക്കുകയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ തഹസിൽദാർ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ അധികാരികളുടെ ശ്രദ്ധയിലും ഇത് കൊണ്ടുവന്നിട്ടും നാളിതുവരെയായിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതിൽ വളരെ സങ്കടമുണ്ട്. ഗവൺമെൻറ്റും അതുപോലെ തന്നെ അധികാരികളും പിന്നെ മൗനസമ്മതം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ സംശയിച്ചു പോകുന്നുണ്ട്. നിരവധി ജൈവ വൈവിധ്യങ്ങളുടെ കലവറ കൂടിയാണ് ഈ പാറപ്രദേശം. തുടർച്ചയായുള്ള ഖനനം കാരണം പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഒപ്പം ഇവിടെയുള്ളവർക്ക് ആസ്മ ഉൾപ്പെടെയുള്ള രോഗങ്ങളും പടരുന്നതായും പരാതിയുണ്ട്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഖനനം ശബ്ദമലിനീകരണത്തിനും കാരണമാകുന്നതായും പരാതിയുണ്ട്. നിരവധിയായ ടിപ്പർ ലോറികൾ ഇതുവഴി അപകടകരമായ രീതിയിൽ സഞ്ചരിക്കുന്നത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. രോഗങ്ങൾ മാത്രമല്ല, നിലവിൽ ഈ ഭാഗത്തേക്ക് കൂടി പോകുന്ന ഈ വണ്ടി കൊണ്ടുണ്ടാകുന്ന, കാരണം ഒരുപാട് ചെറിയ കുട്ടികൾ സ്കൂളും അതുപോലെ തന്നെ മദ്രസയിലൊക്കെ പോകുന്ന കുട്ടികൾ, ഈ നിരന്തരമായുള്ള ഏകദേശം ഒരു 16 വണ്ടികൾ ടിപ്പർ ലോറികൾ ഇടവേളകളില്ലാതെ ഇതിലൂടെ ഈ റോഡിലൂടെ ഈ പിന്നെ പണയുടെ കുറച്ച് തൊട്ടപ്പുറമുള്ള ഉരടിയിലേക്ക് വരുന്ന റോഡിൽ പോകുന്ന കാരണം സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികൾ വളരെ അപകട അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നത്തിൽ അടിയന്തരമായും പഞ്ചായത്തോ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതരോ ജില്ലാ കളക്ടറോ ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.